പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൽ വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട ദുരിതത്തിലായ കതിയുമ്മയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി SYS പ്രവർത്തകർ. പുല്ലൂരാമ്പാറ റോഡ് സൈഡിൽ 6 സെന്റ് സ്ഥലം ഇവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി SYS വാങ്ങി നൽകി. MI ഷാനവാസി MP വീടിന്റെ പ്രമാണം ഇവർക്ക് കൈമാറി. പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായ പുല്ലൂരാമ്പാറ ഇല്ലിക്കൽ പാലത്ത് കതിയുമ്മയ്ക്കും ഓട്ടിസം ബാധിച്ച 35-കാരിയായ മകൾ അസ്മാബിക്കും വീട് നിർമ്മിക്കുന്നതിന് സുന്നി യുവജന സംഘം മുക്കൻ സോൺ കമ്മിറ്റി വാങ്ങിയ ഭൂമിയുടെ പ്രമാണം കുടുംബത്തിന് കൈമാറി. നിരാലംബരായ രോഗി ഉൾപ്പെട്ട രണ്ടംഗ കുടുംബം പുല്ലൂരാമ്പാറ മാവിൻ ചുവട്ടിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. 2012 ആഗസ്റ്റ് 6-നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ട ഇരുവരെയും ദുരിതാശ്വാസ പ്രവർത്തകർ റോപ്പ് വേ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കേണ്ട അസ്മാബിയെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയെ തുടർന്ന് ബന്ധുവീട്ടിലാണ് 8 മാസമായി താമസിച്ചിരുന്നത്. ദുരന്തത്തിനിരയായവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 5000 രൂപ മാത്രമാണ് ഇവർക്ക് സഹായമായി ലഭിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ ദുരിതം കേട്ടറിഞ്ഞ SYS മുക്കൻ സോൺ കമ്മിറ്റിയാണ് ഇല്ലിക്കൽ പാലാത്ത് കതിമയുടെ ഭവന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചത്. പുല്ലൂരമ്പാറയിലെ താന്നിപ്പൊയിൽ പ്രദേശത്ത് പഞ്ചായത്ത് റോഡരികിൽ 6 സെന്റ് ഭൂമിയാണ് നിർമ്മാണ കമ്മിറ്റി വാങ്ങിയത്. അസ്മാബിയുടെ ശുശ്രൂഷയ്ക്കാവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ വീട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന രീതിയിൽ ഈ മാസം തന്നെ പ്രവൃത്തി ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ. ഭവന നിർമ്മാണ കമ്മിറ്റി വാങ്ങിയ സ്ഥലത്തിൻ്റെ പ്രമാണം MI ഷാനവാസ് MP ഇല്ലിക്കൽ പാലത്ത് കതിയുമ്മയ്ക്ക് സമർപ്പിച്ചു. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി അബ്ദുൽ ഹമീദ് ഫൈസി അധ്യക്ഷനായിരുന്നു. കൺവീനർ കെ അഹമ്മദ് ഷാഫി, ട്രഷറർ കെ എസ് മൂസ മാസ്റ്റർ, സോൺ കമ്മിറ്റി നേതാക്കളായ MK സുൽഫീക്കർ, CK ഷമീർ മാസ്റ്റർ, MP ബഷീർ ഹാജി, NT അബ്ദുസമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.